അതിഥി തൊഴിലാളികളുടെ മടങ്ങിപ്പോക്ക് ഏറ്റവും അധികം ബാധിക്കുക സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയാണ്. ലോക്ക്ഡൌൺ ഇളവുകളെ തുടർന്ന് നിർമ്മാണ ജോലികൾ പുനരാരംഭിച്ചതിനിടെയാണ് തൊഴിലാളികൾ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയത്. വേതനമില്ലാതെ നാടുകളിൽ തങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ പല തൊഴിലാളികൾക്കും ആശങ്കയുണ്ട്. കേരളത്തിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികളിൽ ബഹുഭൂരിപക്ഷവും ജോലി ചെയ്തിരുന്നത് നിർമ്മാണ മേഖലയിലാണ്. ലോക്ക്ഡൌൺ ഇളവുകളെ തുടർന്ന് നിർമ്മാണ മേഖല ചലിച്ചു തുടങ്ങുന്നതിനിടെയാണ് തൊഴിലാളികളുടെ തിരിച്ചുപോക്ക്. ഇതോടെ അതിഥി തൊഴിലാളികളെ മാത്രം ആശ്രയിച്ചിരുന്ന നിർമ്മാണ മേഖല പൂർണ്ണമായി സ്തംഭിച്ചു. വരുമാനം കിട്ടാത്ത ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് പോകുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ക്വാറിയിൽ നിർമ്മാണ പ്രവർത്തനം നീക്കി, അപ്പോൾ എന്ത് പറ്റുന്നു? കേരളത്തിൽ നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും ക്വാറി പ്രവർത്തനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനം ആക്ടിവേറ്റഡ് ആകും. അപ്പോൾ എല്ലാം ഒരുവിധം നേരെയായി വരുന്ന ഒരു സാഹചര്യത്തിലൊരു മൂവ് ചെയ്യുന്ന സമയത്താണ്, നീങ്ങുന്ന സമയത്താണ് ഇപ്പം കാണാം. ഈ പെട്ടെന്നായിരിക്കും ഒരു ഇടി കിട്ടുന്ന പോലെ നമുക്ക് ഇത് കയറി വന്നിരിക്കുന്നത്. ഒരു വിഭാഗം പ്രതിഷേധമുയർത്തിയതോടെയാണ് തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ സർക്കാർ ശ്രമം ആരംഭിച്ചത്. അതേസമയം സുരക്ഷിതയിടങ്ങളിൽ നിരവധി പേർ നിർമ്മാണ ജോലികളിലുണ്ടായിരുന്നു. പൊതുവിൽ ആശങ്കപ്പെട്ട തൊഴിലാളികൾക്കൊപ്പം ഇവരും മടങ്ങി. തൊഴിലും വേതനവും ഉപേക്ഷിച്ച് നാട്ടിലെത്തുന്നതിനുള്ള ആശങ്ക ഇവരിൽ പലർക്കുമുണ്ട്. നിർമ്മാണ മേഖലയിലുണ്ടായ ചലനം സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചെത്താൻ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് മറികടക്കാൻ കൂടുതൽ യന്ത്രവൽക്കരണത്തിനാണ് തൊഴിലുടമകളുടെ പുതിയ ശ്രമം. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് അതിഥി തൊഴിലാളികളുടെ വിടവ് നികത്താനാകില്ലെന്നും നിർമ്മാണ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാന ജനസംഖ്യയുടെ 10% വരുന്ന അതിഥി തൊഴിലാളികളുടെ മടങ്ങിപ്പോക്ക് കേരളത്തിന്റെ തൊഴിൽ മേഖലയിൽ അസാധാരണമായ പ്രതിസന്ധി ഉണ്ടാക്കും. പകുതി തൊഴിലാളികളെങ്കിലും തിരികെ എത്തിയില്ലെങ്കിൽ കേരള സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് വൻ പ്രത്യാഘാതത്തിലേക്ക് നയിക്കും. പഴയതുപോലെ മികച്ച വേതനവും സാഹചര്യങ്ങളും അതിഥി തൊഴിലാളികൾക്ക് നൽകാൻ കേരളത്തിന് കഴിയുമോ എന്നതും വെല്ലുവിളിയാണ്. ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ 40% അതിഥി തൊഴിലാളികളും സ്വന്തം നാട്ടുകളിലേക്ക് മടങ്ങി. 3,00,000 പേർ മടങ്ങാനൊരുങ്ങുന്നു. സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയാകെ പുതിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ഇതെങ്ങനെ മറികടക്കും? 2013 പഠനമനുസരിച്ച് കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ എണ്ണം 25 ലക്ഷമാണ്. അനൌദ്യോഗിക കണക്കനുസരിച്ച് ഇപ്പോൾ തൊഴിലാളികളുടെ എണ്ണം 35 ലക്ഷത്തിനടുത്ത് വരും. നിർമ്മാണ മേഖല മുതൽ വീട്ടുജോലിക്ക് വരെ ഇവരുണ്ട്. അതായത് കേരളത്തിലെ തൊഴിൽ മേഖലയുടെ 70% നമ്മുടെ അതിഥി തൊഴിലാളികളായിരുന്നു. ഇവരിൽ പകുതിയെങ്കിലും മടങ്ങിയെത്തിയില്ലെങ്കിൽ കേരളത്തിന്റെ തൊഴിൽ മേഖല പൂർണ്ണമായി സ്തംഭിക്കും. ഈ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളികളായ തൊഴിലാളികൾ മുഴുവനും തിരിച്ചു വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ തിരിച്ചു വരുന്നവർ തൽക്കാലം അന്യനാടുകളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർ ചെയ്യുന്ന അതേ ജോലികൾ ചെയ്യാൻ തയ്യാറാകുമോ, ഇപ്പോൾ നിലവിലുള്ള കൂലിക്ക് അത് ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ള പ്രശ്നങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥ നിലനിർത്തുന്നതിൽ തന്നെ അതിഥി തൊഴിലാളികൾക്ക് നിർണായക പങ്കുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിക്കും. ലോക്ക്ഡൌണിന് ശേഷം തിരിച്ചെത്താൻ ശ്രമിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയാകും. കേരളത്തിൽ ലഭിച്ചിരുന്ന മികച്ച വേതനവും കരുതലുമായിരുന്നു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തൊഴിലാളികളുടെ മുഖ്യ ആകർഷണം. കോവിഡിന് ശേഷമുള്ള പുതിയ സാഹചര്യങ്ങളിൽ കേരളത്തിലെ തൊഴിലുടമകൾക്ക് പഴയ പ്രതിഫലം നൽകാനാകുമോ എന്നതും വെല്ലുവിളിയാണ്. മടങ്ങിയെത്തുന്ന പ്രവാസികൾ കേരളത്തിൽ കൂടുതൽ നിക്ഷേപത്തിന് തയ്യാറായാൽ പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കപ്പെടും. അതിഥി തൊഴിലാളികൾ ഉണ്ടാക്കിയ വിടവ് മലയാളികൾക്ക് നികത്താനാകുമോ എന്നതാണ് ചോദ്യം. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 18.